ശിവപ്രീതിക്കായി അനുഷ്ഠിക്കാവുന്ന വ്രതങ്ങൾ ഒരുപാടുണ്ടെങ്കിലും അവയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രദോഷവ്രതം. അപ്പോൾ ഈ പ്രദോഷവ്രതം എങ്ങനെയാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഞാൻ ഇന്ന് പറയുന്നത് കേട്ടോ. പ്രദോഷവ്രതം എന്തിനാണ് അനുഷ്ഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ, സാധാരണയായി സന്താന സൗഭാഗ്യം, ദുഃഖശമനം, ദാരിദ്ര്യശമനം, ആയുരാരോഗ്യമുണ്ടാവാൻ, ഐശ്വര്യ സൽക്കീർത്തി വർധന എന്നിവയ്ക്കൊക്കെ വേണ്ടിയാണ് കൂടുതലായും എല്ലാവരും പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നത്. ഏറ്റവും ലളിതമായ രീതിയിൽ അനുഷ്ഠിക്കാവുന്ന വ്രതം എന്ന പ്രത്യേകത കൂടി പ്രദോഷവ്രതത്തിനുണ്ട്. പ്രദോഷവ്രതം കൊണ്ട് ദോഷങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്നതാണ് അർത്ഥമാക്കുന്നത്. ഒരു മാസത്തിൽ പ്രധാനമായും രണ്ട് പ്രദോഷവ്രതങ്ങളാണ് ഉണ്ടാകുന്നത്. ഇതിനെ കറുത്ത പക്ഷത്തിലേത് എന്നും വെളുത്ത പക്ഷത്തിലേത് എന്നും പറയപ്പെടുന്നു. പ്രദോഷവ്രതം അനുഷ്ഠിച്ചാൽ ദശാദോഷവും ജാതകദോഷവും മൂലം ഉണ്ടാകുന്ന ദോഷകാഠിന്യം കുറയുമെന്നാണ് വിശ്വാസം. പ്രദോഷ സന്ധ്യയിൽ പരമശിവൻ പാർവതീദേവിയുടെ സാമീപ്യത്തിൽ നടരാജനായി നൃത്തം ചെയ്യുകയും സകല ദേവീദേവന്മാരും പ്രത്യക്ഷപ്പെടുകയും ചെയ്തു എന്ന വിശ്വാസവും പ്രദോഷവ്രതത്തിന് പിന്നിലുണ്ട്. അതുകൊണ്ട് പ്രദോഷവ്രതം കൊണ്ട് ശിവപാർവതിമാരുടെ മാത്രമല്ല സകല ദേവീദേവന്മാരുടെയും അനുഗ്രഹം ലഭിക്കും എന്നും പറയപ്പെടുന്നു. ഉമാമഹേശ്വരന്മാർ ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന പ്രദോഷസന്ധ്യയിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശിവപുരാണവും ശിവഭജനവും പാരായണം ചെയ്യുന്നതും ഉത്തമമായിരിക്കും. പഞ്ചാക്ഷരി മന്ത്രവും ശിവപഞ്ചാക്ഷരി സ്തോത്രവും ശിവസഹസ്രനാമവും ശിവാഷ്ടകവും ജപിച്ചുകൊണ്ട് പ്രദോഷദിനം മുഴുവൻ ശിവഭഗവാനെ ഭജിക്കണം. കൂടാതെ പ്രദോഷത്തിൻ്റെ തലേദിവസം ഒരിക്കലൂണ് മാത്രമേ ചെയ്യാവൂ. പ്രദോഷദിനത്തിൽ രാവിലെ കുളിച്ച് ശുദ്ധമായി വിളക്ക് കൊളുത്തി പഞ്ചാക്ഷരി ജപത്തോടെ ശിവക്ഷേത്ര ദർശനം നടത്തുകയും ശിവഭഗവാന് കൂവളമാലയും എണ്ണയും സമർപ്പിക്കുകയും ജലധാര നടത്തുകയും ചെയ്യണം. പകൽ മുഴുവൻ ഉപവസിക്കുന്നത് തന്നെയാണ് നല്ലത്. എങ്കിലും അത് സാധിക്കാത്തവർ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന നേദ്യച്ചോർ കഴിക്കുന്നതാണ് ഉത്തമം. പ്രദോഷ ദിവസം എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല എന്ന് പറയപ്പെടുന്നുണ്ട്. കൂടാതെ സന്ധ്യാസമയത്ത് കഴിവതും വ്രതമുള്ളവർ ക്ഷേത്രത്തിൽ പ്രദോഷ പൂജയിലും ദീപാരാധനയിലും പങ്കുകൊള്ളണം. ഭഗവാന് നേദിക്കുന്ന കരിക്കിൽ നിന്നുള്ള ജലം സേവിച്ചുകൊണ്ടോ ക്ഷേത്രത്തിൽ നിന്നും മലരോ പഴമോ കൊണ്ടോ ഉപവാസം അവസാനിപ്പിക്കാവുന്നതാണ്. ക്ഷേത്രത്തിൽ നിന്നും ദീപാരാധന കഴിഞ്ഞിട്ട് ലഭിക്കുന്ന ചോറും ഉപവാസം അവസാനിപ്പിക്കാൻ ഉത്തമമാണ്. ശിവപ്രീതിക്കായി എടുക്കുന്ന ഏറ്റവും പ്രസിദ്ധമായ വ്രതമാണ് പ്രദോഷവ്രതം. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത എല്ലാ പാപങ്ങളും മാറാനായാണ് എല്ലാ വ്രതങ്ങളും എടുക്കുന്നത്. അപ്പോൾ ഈ വരുന്ന ജൂൺ 7-ാം തീയതിയാണ് പ്രദോഷവ്രതം. എല്ലാവരും എടുക്കുക. എല്ലാ ഐശ്വര്യങ്ങളും എല്ലാവർക്കും നേടാൻ സാധിക്കട്ടെ. പരമശിവൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.